ജാമിയയിലെ വിദ്യാർത്ഥിനേതാവും കോർഡിനേഷൻ കമ്മിറ്റിയുടെ മീഡിയ കോർഡിനേറ്ററുമായിരുന്ന സഫുറ സർഗറിന് ഡൽഹി വംശഹത്യയിൽ പങ്കുണ്ടെന്നാരോപിച്ച് യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ പിന്നിടുന്നു ഡൽഹി വംശഹത്യയുടെ മുഖ്യസൂത്രധാരിയെന്നാരോപിച്ചാണ് ഗർഭിണിയായ സഫൂറ സർഗറിനെ അറസ്റ്റ് ചെയ്യുന്നതും യു എ പി എ ചുമത്തുന്നതും സഫുറക്ക് സഹോദരിയായ സമിയ വൈകാരികമായ പ്രതികരണവുമായി കുറിച്ച ഒരു തുറന്ന കത്ത് വായിക്കാതെ പോകരുത് തൻ്റെ ട്വിറ്റർ ഹാൻഡിലൂടെയാണ് സെമിയ കത്ത് പുറത്തുവിട്ടത് ഡൽഹിയിലെ തിഹാർ ജയിലിൽ ഏകാന്ത തടവിൽ തങ്ങുന്ന സഫൂറയ്ക്ക് കുഞ്ഞനിയത്തിക്കുറിച്ച തുറന്ന കത്ത് ഇങ്ങനെയാണ് നാളേറെയായി നാം തമ്മിൽ സംസാരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പരസ്പരം ഗുസ്തി പിടിക്കാത്ത ഇത്രയേറെ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ കുടുംബം സുഖമായിരിക്കുന്നു ഇത്തിരി പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ചില സമയത്തൊക്കെ ഞങ്ങൾ കരയാറുണ്ട് എന്നാൽ നീ വിഷമിക്കേണ്ട ഇതൊക്കെ ഈ പ്രക്രിയയുടെ ഭാഗമാണല്ലോ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കാണാനുള്ള എല്ലാ പാതകളും അടച്ചിരിക്കുന്നു അല്ലെങ്കിലും നിന്നെ കാണുക എന്നത് അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ലല്ലോ സത്യം പറഞ്ഞാൽ ഇത് മന്ദഗതിയിലുള്ള ഒരു മരണം തന്നെയാണ് ഇതെത്ര കാഠിന്യമുള്ളതായാലും അതൊന്നും ഒരു വിഷയമേ അല്ല ഇതിനൊന്നും നിന്നെയോ ഞങ്ങളെയോ ഒന്നും ചെയ്യാനാവില്ല ഞങ്ങളെയൊക്കെ വിഡ്ഢകളാക്കി പതിവ് പോലെ ജീവിതത്തിലെ ഈ പരീക്ഷയിലും നീ ഒന്നാം സ്ഥാനത്തെത്തുമെന്ന് എനിക്കുറപ്പാണ് ജീവിതം നിന്നെ എവിടെയാണ് എത്തിച്ചതെന്ന് നീ അത്ഭുതപ്പെടുന്നുണ്ടാവും എനിക്കും അതേ അവസ്ഥയാണ് പുലർച്ചെ മൂന്ന് മണിക്കിരുന്നാണ് ഞാൻ ഈ കത്ത് കുറിക്കുന്നത് എന്നോർക്കണം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തയായ പെണ്ണാണ് നീ കൂടുതൽ കരുത്താർജിക്കാനായി നിന്റെ ഓർമ്മകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ നിന്നെപ്പോലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവളാവാൻ എല്ലാവരെയും സ്നേഹിക്കുന്നവളാവാൻ ഒരുപാടൊരുപാട് ധൈര്യമുള്ളവളാവാൻ ഒക്കെ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ തോറ്റുപോകുന്നു നിന്നെപ്പോലെ ആവുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു നിന്നിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ നേരിയ വെള്ളി വെളിച്ചത്തിലാണ് ഞാൻ ഇത് കുറിക്കുന്നത് നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് പുലർച്ചെ മൂന്ന് മണിക്കുള്ള നിന്റെ മാഗിക്കായി കാത്തിരിക്കുന്നു ഒത്തിരി ഇഷ്ടത്തോടെ സെമിയ